നിനക്ക് വേണ്ടി കാൽവരിയിൽ അവസാന തുള്ളി രക്തം വരിയ ഊറ്റിയ യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ചിക്കു ബ്രദറിന്റെ ശുപാർശ വേണോ പാട്ട് പാടാൻ? അറിയുന്നതോ അറിയാത്തതോ ഏത് പാടിയാലും എന്റെ വായിൽ നിന്ന് അറിയാതെ അന്യഭാഷ വരും. Because I have a heart to worship God. Amen. ഇന്ന് രാത്രി എന്റെ ആഗ്രഹം ഇങ്ങനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് തീർന്നോന്ന്. I don't like to leave with this world more a big life. എനിക്ക് വലിയ ജീവിതം ചെയ്യാൻ ആഗ്രഹമില്ല. പക്ഷേ കർത്താവ് ജീവിതം ശ്വാസം തരുന്നവരെ I love to worship him. എനിക്ക് അവനെ ആരാധിക്കണം. അത് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നല്ല നിയമക്കളെ. എൻ്റെ രണ്ട് ഹിപ്പ് റീപ്ലേസ് ചെയ്യാൻ സർജറി നടക്കുമ്പം ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് അന്യഭാഷ പറഞ്ഞിട്ടാ യു കെ വന്ന് അന്യഭാഷ പറയുന്നത്. ഹലോ, ഞാൻ അഹങ്കാരം പറയല്ല, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അഹങ്കാരം പറയല്ല, എൻ്റെ തിയേറ്ററിൽ ഒരു ഭാഗത്ത് എൻ്റെ അസ്ഥി മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുമ്പം പിശാച് പറഞ്ഞെടാ ചിക്കു, സ്റ്റേജ് കിട്ടിയാൽ നീ ചാടും, സ്റ്റേജ് കിട്ടിയാൽ നീ അന്യഭാഷ പറയും. പക്ഷെ അവൻ്റെ വാ ഞാൻ അടച്ചു കൊടുത്തു. അവൻ മുതലെടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല. ഒരു ഭാഗത്ത് സർജറി നടക്കുമ്പം മറുഭാഗത്ത് അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിയേറ്ററിനകത്ത് അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വായിൽ നിന്നൊരു പദം പുറപ്പെട്ടു. 20-ഓ 25-ഓ പ്രാവശ്യം ഞാൻ പറഞ്ഞ പദമാണ് ബർക്ക 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 ബർക്ക. അതുവരെ ഞാൻ ഈ പദം പറഞ്ഞിട്ടില്ല. എന്നാൽ എൻ്റെ സർജറിക്ക് ശേഷം 3 മാസം കഴിഞ്ഞ് മസ്കറ്റിലൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ പോയി. അവിടെ ചെന്ന് ദൈവം എന്നെ ഏറ്റവും ശക്തമായിട്ട് ഉപയോഗിച്ച സ്ഥലത്തിൻ്റെ പേരാണ് ബർക്ക. എന്നോട് ദൈവദാസം ദൂത് പറഞ്ഞു, നിന്റെ കാലിനെ തളർത്തിയിട്ടിട്ട് അവൻ നിന്റെ ശുശ്രൂഷ ഇല്ലാതാക്കുമെന്ന്. കാലിനെ തളർത്താൻ നോക്കിയ പദ്ധതിയെ ദൈവം പൊളിച്ച് ആ തിയേറ്ററിനകത്ത് കിടക്കുമ്പോൾ അടുത്ത രാജ്യങ്ങളെ വാഗൊണ്ട് പ്രവചിച്ച്. എനിക്കറിയത്തില്ല ഇനി ഇവിടെ എവിടെയെങ്കിലും പോകുമ്പം ഏതെങ്കിലും സ്ഥലം ഞാൻ പറഞ്ഞിട്ടുണ്ടോ അന്യഭാഷയിൽ. ഇന്ന് രാത്രി ഏത് സാഹചര്യത്തിൽ നീ കുടുങ്ങിക്കിടന്നാലും നീ അന്യഭാഷ പറയുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ഭാവി നീ പ്രവചിക്കുകയാണെന്ന് എന്റെ അനുഭവത്തിൽ ഞാൻ ദൂത് വിളിച്ചു പറയുക. Just worship him. Just worship him.